പ്രശസ്ത സാഹിത്യകാരനും IAS ഓഫീസറുമായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ കുടുംബ വീടാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മലയാറ്റൂരിൻ്റെ കുടുംബ വീടായിരുന്ന തനിയില്ലമെന്ന ഈ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കണ്ടു. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ അതുകൂടി കാണുക, ലിങ്കുകൾ താഴെ കൊടുക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് 200 വർഷത്തിനു മേൽ പഴക്കമുള്ള ഈ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ്, മലയാറ്റൂരിൻ്റെ ഓർമ്മകളിലേക്കാണ്. തീർത്തും അഗ്രഹാര ശൈലിയിലുള്ള ഒരു വീടാണിത്. തിണ്ണയുടെ പുറത്തേക്ക് ഓടിറങ്ങി കിടക്കുന്നതിനാൽ വെയിലോ മഴയോ അടിക്കില്ല. 200 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതേപടി നിലനിർത്തിയിരിക്കുന്ന ഈ വീടിന് കേരള ഗവൺമെന്റിന്റെ മോസ്റ്റ് ഇന്നവേറ്റീവ് പ്രോജക്റ്റിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാധാരണ ബ്രാഹ്മണ കുടുംബങ്ങളിൽ അടുക്കള വീടിന് പുറത്തു തന്നെ പ്രത്യേകമായിട്ടുണ്ടാവും. ഇവിടെയും അതുപോലെ തന്നെ. ഇവിടുത്തെ ഈ കിണറും വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഈ മരച്ചാടുമെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ കാണാൻ കഴിയാത്തൊരു കാഴ്ച തന്നെയാണ് ഈ മരച്ചാട്. മലയാറ്റൂരിൻ്റെ കൃതികളിൽ പോലും ഇതേക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്, നമുക്ക് കോരിയിട്ട് നേരിട്ട് കുടിക്കാം. ഇവിടെ ആരും തന്നെ വെള്ളം തിളപ്പിക്കാതെ തന്നെയാണ് എല്ലാവരും കുടിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാലേ ദാഹം മാറൂ എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. നല്ല ജീവനുള്ള വെള്ളം, രുചിയുള്ള വെള്ളം എന്ന് തന്നെ പറയാം. മലയാറ്റൂരിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒരുപാട് കഴിവുകൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. IAS ഓഫീസർ, മജിസ്ട്രേറ്റ്, നോവലിസ്റ്റ്, ആക്ടർ, കാർട്ടൂണിസ്റ്റ്, പത്രാധിപർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഫിലിം ഡയറക്ടർ, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ എന്നുവേണ്ട അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ തന്നെ ചുരുക്കമായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുകയും ചെയ്തു. ബാല്യകൗമാരങ്ങൾ ഇവിടെ ചെലവഴിച്ച മലയാറ്റൂർ IAS ഓഫീസറായി തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് പുതിയ മഠമെന്ന ഈ വീട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നും നമ്പൂതിരി മാഷും ശാരദാമ്മാളും വാങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വീടിന്റെ ഉടമയായ ശാരദാമ്മാൾ നമ്മോട് പങ്കുവെക്കുന്നു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കുടുംബ വീടായിരുന്നു ഇത്. അതാണ് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചത്. ഈ വീടുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവ് മലയാളം അധ്യാപകനായിരുന്നു. അപ്പം വേരുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം ധാരാളമുള്ള പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്. 10-20 വർഷം ക്ലാസ് എടുത്തിട്ടുള്ള കാരണം ആ പുസ്തകവും അതിലെ ആത്മകഥയും അതിലെ മലയാറ്റൂർ രാമകൃഷ്ണനെയും വളരെയധികം അടുത്തറിയുന്ന പോലെയുള്ള ഒരു തോന്നലായിരുന്നു. ഈ വീട് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തിനെ കാണാൻ പോയത്. അന്നാണ് ആദ്യം പരിചയപ്പെടുന്നതെങ്കിലും ഒരു അന്യനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഈ വേരുകളിലെ രഘു എന്ന കഥാപാത്രത്തിനെ കാണാൻ പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു
നമ്പൂരി മാഷും എൻ്റെ ഭർത്താവ് നമ്പൂരി മാഷും മലയാറ്റൂർ രാമകൃഷ്ണനുമായിട്ട് ഒരുപാട് കത്തിടപാടുകൾ നടത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ അദ്ദേഹം ഞങ്ങൾക്കൊരു ഫോട്ടോ തന്നയച്ചു, അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് എൻ്റെ തളത്തിൽ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ആദ്യം ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് പോലെ ഇത് ഇടിച്ചു പൊളിച്ചു നിരത്തി ഒരു കോൺക്രീറ്റ് സൗധം ഇവിടെ ഉണ്ടാക്കും എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത് ഇതേപോലെ നിലനിർത്തുമെന്നും പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അതിൽ പിന്നെ വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണനും നമ്പൂരി മാഷും കൂടി. ഇതാണ് അമ്മ പറഞ്ഞ മലയാറ്റൂർ കൊടുത്തുവിട്ട ആ ഫോട്ടോ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രധാന മുറിയിൽ വളരെ ആദരവോടെ അവരിത് സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ആൽബം എന്ന് പറഞ്ഞ ആ കൃതിയിൽ ഒരുപാട് പ്രാവശ്യം നമ്പൂരി മാഷയും നമ്പൂരി മാഷ തോട്ടുക ഗ്രാമത്തിൽ വന്നിട്ടുണ്ടായ പ്രവർത്തനങ്ങളെ പറ്റിയും ഒരു സമന്വയം ക്ലബ്ബ് ഉണ്ടാക്കിയതിനെ പറ്റിയും എല്ലാം ധാരാളമായി എഴുതിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ 70th പിറന്നാളിൻ്റെ അന്ന് ഞങ്ങളൊരു സാഹിത്യ മത്സരം നടത്തിയിരുന്നു. അതിന് കുറേ ആൾക്കാർ രചനകൾ എഴുതി അയച്ചിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം പകർന്ന കാര്യങ്ങളായിരുന്നു. അവസാന കാലം വരെ ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. മലയാറ്റൂരിൻ്റെ ഓർമ്മകൾ അത്രമേൽ വേരോടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീടും പരിസരവും. അടുത്ത ബന്ധുക്കളായ നടൻ ജയറാം ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലങ്ങളും വീടുകളും തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് റിട്ടയർമെന്റിനു ശേഷം അദ്ദേഹം നിറയെ ബന്ധുക്കളും കുടുംബക്ഷേത്രമായ ധന്വന്തരി ക്ഷേത്രവും ഒക്കെയുള്ള ഇവിടെ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. മുൻപ് സൂചിപ്പിച്ച പോലെ വേരുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പല കൃതികൾക്കും പശ്ചാത്തലമായിരുന്നു ഇവിടം. പല കഥാപാത്രങ്ങളെയും അദ്ദേഹം കണ്ടെത്തിയതും ഈ പരിസരത്തു നിന്നായിരുന്നു. മുമ്പ് ധാരാളം വിദേശികൾ ഇവിടെ താമസത്തിനെത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ലിമിറ്റഡായി, ചെറിയ ഗ്രൂപ്പുകൾക്ക് മുൻകൂട്ടി പെർമിഷൻ എടുത്ത് വന്ന് കണ്ടു പോവാനുള്ള സൗകര്യം മാത്രമാണുള്ളത്. ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.